ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആഴമാർന്ന 3 ചിന്തകൾ നമുക്ക് നൽകുകയാണ്. ഒന്നാമതായി, ദൈവം രക്ഷയുടെ വാതിൽ എല്ലാ പേർക്കും തുറന്നു കൊടുക്കുന്നു. ഗസ്താസ് എന്ന കള്ളൻ കൊന്നും കവർന്നും അനേക മനുഷ്യ ജീവിതങ്ങളെ നശിപ്പിച്ചവൻ, റോമാക്കാരാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ, പ്രാണൻ വെടിയുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവന് വേണ്ടി രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു, പരദേശികൾക്ക് ഞാൻ എന്റെ വിശുദ്ധഗിരി തുറന്നു കൊടുക്കും, ഇനി മുതൽ എന്റെ ദേവാലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. ദൈവം വിജാതികൾക്ക് രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. റോമാക്കാരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം വിജാതികൾക്ക് രക്ഷയുടെ വാതിൽ തുറക്കുകയാണ്. സ്നേഹമുള്ളവരെ, കാനാൻകാരിയായ സ്ത്രീ അവളുടെ വിശ്വാസം കണ്ട് ദൈവം രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. രക്ഷ യഹൂദർക്ക് മാത്രമുള്ളതല്ല, രക്ഷ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, വിജാതികൾക്കും കഠിന പാപികൾക്കും പരസ്യ പാപികൾക്കും വിശുദ്ധിയുടെ നറുമണം തൂകുന്ന എല്ലാ പുണ്യവാളന്മാർക്കും ദൈവം രക്ഷയുടെ വാതിൽ ഒരുപോലെ തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷ സാർവത്രികമാണെന്നാണ് മത്തായിയുടെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. രണ്ടാമതായി, എന്തു വന്നാലും ദൈവത്തോട് കൂടെ നിൽക്കണമെന്നുള്ള വലിയ പാഠമാണ് കാനാൻകാരി നമ്മെ പഠിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച മകനെ ദൈവം ചോദിച്ചപ്പോൾ സന്തോഷത്തോടുകൂടെ ദൈവത്തെ നൽകുകയാണ്. അബ്രഹാം ദൈവത്തെ പഴിക്കുന്നില്ല, ദൈവത്തെ കുറ്റം പറയുന്നില്ല, ദൈവത്തെ ശപിക്കുന്നില്ല, നേരെമറിച്ച് ദൈവത്തോടൊപ്പം നിൽക്കുകയാണ്. അപ്രകാരം ദൈവത്തോട് കൂടെ നിന്ന് അബ്രഹാത്തെ ദൈവം വിശ്വാസികളുടെ പിതാവായി ഉയർത്തുകയാണ്. പരിശുദ്ധ കന്യകാമറിയവും തന്റെ പുത്രനെ ലോകരക്ഷയ്ക്ക് വേണ്ടി നൽകുകയാണ്. തന്റെ കൺമുന്നിൽ വച്ച് തന്റെ മകനെ വധിക്കുമ്പോൾ അവൾ ദൈവത്തെ പഴിക്കുന്നില്ല, ദൈവത്തെ ശപിക്കുന്നില്ല, നേരെമറിച്ച് ദൈവത്തോടൊപ്പം നിൽക്കുകയാണ്. ദൈവം അവളെ ദൈവത്തിന്റെ അമ്മയായി ഉയർത്തുകയാണ്. കാനാൻകാരിയായ സ്ത്രീയും തന്റെ ആഴമാർന്ന വിശ്വാസം പ്രകടമാക്കുകയാണ്. അവളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ അവൾ യേശുവിനെ തള്ളിപ്പറയുന്നില്ല, നേരെമറിച്ച് ദൈവത്തിന്റെ കൂടെ നിൽക്കുകയാണ്. എന്തു വന്നാലും ദൈവത്തോടൊപ്പം നിൽക്കണമെന്നുള്ള വലിയ പാഠമാണ് കാനാൻകാരിയ സ്ത്രീ നമ്മെ പഠിപ്പിക്കുക. ജോബിന്റെ ജീവിതവും സമാനമാണല്ലോ. ഒരിക്കൽ ധനവാനായിരുന്നിട്ടുള്ള ജോബ് പെട്ടെന്ന് ദരിദ്രനായി മാറുന്നു, എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവസാനം രോഗിയായി മാറുമ്പോഴും അവൻ ദൈവത്തെ പഴിക്കുന്നില്ല, ദൈവത്തോട് കൂടെ നിൽക്കുകയാണ്. ദൈവത്തോടൊപ്പം നിന്ന ജോബിനെ ദൈവം വീണ്ടും വലിയ സ്വസ്ഥതയിലേക്ക് എത്തിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ പ്രിയ പാത്രമായി ജോബ് മാറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ പ്രതി, ദൈവത്തെ പ്രതി എല്ലാം പരിത്യജിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ, ദൈവത്തെ തള്ളിപ്പറയുന്നില്ല, ശപിക്കുന്നില്ല, നേരെമറിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുകയാണ്. ഈ മഹാമാരി നമ്മെ പടർന്നു പിടിക്കുമ്പോഴും നാം ദൈവത്തെ ശപിക്കുകയോ
ദൈവത്തിന് അകന്നു പോവുകയോ ചെയ്യരുത്. നേരെ മറിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ നാം കനാൻകാരിയെ പോലെ ആഴമാർന്ന വിശ്വാസത്തിന്റെ ഉടമകളായി തീരുകയാണ്. ഈ പാഠമാണ് കനാൻകാരി നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി, ആഴമാർന്ന വിശ്വാസം നമുക്ക് നൽകുന്നത് സൗഖ്യമാണ്, കൃപകളാണ്, രക്ഷയാണ്. ഈ സന്ദേശം വളരെ മനോഹരമായി കനാൻകാരിയായ സ്ത്രീ നമ്മെ പഠിപ്പിക്കുകയാണ്. അധിക്ഷേപത്തിന്റെ മുന്നിൽ, ക്രൂരമായ പരിഹാസത്തിന്റെ മുന്നിലും കനാൻകാരിയായ സ്ത്രീ വിശ്വാസം കൈവെടിയുന്നു. നേരെ മറിച്ച് അവൾ കൂടുതൽ തീഷ്ണതയോടുകൂടി ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. വിശ്വാസം നമുക്ക് നൽകുന്നത് സൗഖ്യമാണ്, വിശ്വാസം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ കൃപകളാണ്. ഒരിക്കൽ ഒരു വൈദികൻ രോഗി സന്ദർശനം ചെന്നപ്പോൾ കിടപ്പ് രോഗിയായ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അരികിൽ ഒഴിഞ്ഞ കസേര കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. രോഗിയോട് വൈദികൻ ചോദിച്ചു, ഒഴിഞ്ഞ കസേര എന്തിനാണ് കട്ടിലിനരികിൽ കിടക്കുന്നത്? രോഗി ഹൃദ്യമായി വൈദികനോട് പറഞ്ഞു, ഈ ഒഴിഞ്ഞ കസേര എന്നുള്ളത് യേശുവിന്റെ ഇരിപ്പിടമാണ്. യേശു ഇവിടെ ഇരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വേദനകളും പരിഭവങ്ങളും ദുഃഖങ്ങളും ഞാൻ ഇറക്കി വയ്ക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിലാണ്. ഏറെ സങ്കടം വരുമ്പോൾ ഞാൻ ഈ ഒഴിഞ്ഞ കസേരയിൽ തലവെക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് യേശുവിൻ്റെ മടിയിലാണ്. അതെനിക്ക് വലിയ ആശ്വാസം നൽകും. നാളുകൾ കഴിഞ്ഞ് ഈ രോഗി മരിച്ചു. വൈദികൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ വീട്ടുകാർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തല ഇരുന്നത് ഈ ഒഴിഞ്ഞ കസേരയിലായിരുന്നു. മരണത്തിന്റെ അന്ത്യവിനാഴികയിൽ കർത്താവിന്റെ മടിയിൽ തലവെച്ച് മരിക്കുവാനുള്ള ഭാഗ്യം, ആ കൃപ അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസം സൗഖ്യവും കൃപയും രക്ഷയും പകർന്നു നൽകുകയാണ്. കനാൻകാരിയായ സ്ത്രീക്ക് മാത്രമല്ല, കുടുംബത്തിനും മകൾക്കും ദൈവം രക്ഷ നൽകുകയാണ്. സ്നേഹമുള്ളവരെ, കനാൻകാരിയായ സ്ത്രീ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്നുള്ളത്, എല്ലാ പ്രശ്നങ്ങൾക്കും ഏക പരിഹാരമെന്നുള്ളത്, എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരമെന്നുള്ളത് കർത്താവായ യേശുവാണെന്നുള്ള ശക്തമായ സന്ദേശമാണ് കനാൻകാരി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും കനാൻകാരിയുടെ ആഴമാർന്ന വിശ്വാസത്തോടു കൂടി യേശുവിന്റെ സന്നിധിയിലേക്ക് പോകാം. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരവും ഉത്തരവും നൽകുന്നത് യേശുവാണ്. യേശുവിൽ വിശ്വസിക്കാം, രക്ഷ പ്രാപിക്കാം.